സഭ ആഘോഷിക്കുകയാണ്. എ ഡി 326 ഹെലാന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടെത്തുകയും തുടർന്ന് കുരിശടയാളം വെച്ച പതാകയും ഏന്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി യുദ്ധം ചെയ്യുകയും ചെയ്തപ്പോൾ എല്ലാ യുദ്ധത്തിലും ചക്രവർത്തി ജയിക്കുകയും ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ചരിത്രമെല്ലാം നമുക്കറിയാവുന്നതാണ്. സെപ്റ്റംബർ 13 മലയാള മനോരമ ഞായറാഴ്ച സപ്ലിമെന്റിൽ വന്ന ചിന്താവിഷയത്തിൽ ലണ്ടനിൽ താമസിച്ച ഒരു പാവപ്പെട്ട വിധവയുടെ ജീവിതാനുഭവം എഴുതിയിട്ടുണ്ട്. ലോകയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ജർമ്മൻ പോർവിമാനങ്ങൾ എല്ലായിടത്തും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിധവയ്ക്ക് ആശ്രയിക്കുവാനോ പോകുവാനോ മറ്റൊരിടമില്ല. അവൾ തന്റെ കൊച്ചുപുരയിടത്തിന്റെ മുൻപിൽ ഒരു പ്ലേകാർഡ് എഴുതി വെച്ചു. അതിങ്ങനെയാണ്: ഫിയർ നോട്ട്, ഭയപ്പെടാൻ ഒന്നുമില്ല, വിചാരിച്ചതുപോലെ ഒന്നും സംഭവിക്കുകയില്ല. നിർഭാഗ്യവശാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ബോംബ് ഈ വിധവയുടെ വീടിന് മുകളിൽ വന്ന് വീണു. ഭാഗ്യവശാൽ ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് വന്നു നോക്കിയപ്പോൾ വീട് തകർന്നു കിടക്കുന്നു. തകർന്നു കിടക്കുന്ന വീടിനെ വൃത്തിയാക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകുന്നവർ പരിഹസിച്ചും പുച്ഛിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഒന്നും സംഭവിക്കില്ല, ഭയപ്പെടാനില്ല, വിചാരിച്ചതുപോലെ ഒന്നും സംഭവിക്കില്ല എന്നെല്ലാമുള്ള എന്നൊക്കെയാണല്ലോ എഴുതി വെച്ചത്, എന്നിട്ടിപ്പോ കണ്ടില്ലേ, തകർന്നു പോയില്ലേ. അവൾ എഴുതി വെച്ച പ്ലേകാർഡിന്റെ പുറകുവശം അവർക്ക് കാണിച്ചു കൊടുത്തു. ആ പ്ലേകാർഡിന്റെ പുറകുവശത്തിൽ അവൾ എഴുതി വെച്ചിരുന്നത് ഇങ്ങനെയാണ്: ഇതും സഹിക്കാൻ എനിക്ക് കഴിയും. പ്രിയ സ്നേഹിതരെ, കൊറോണ ഫോബിയ, കൊറോണയുടെ ഭയപ്പാടിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും. നമ്മുടെ വീട്ടിലും ബന്ധുമിത്രാദികളിലും സ്നേഹിതരിലും വീടിൻ്റെ അയൽവക്കത്തുമൊക്കെ ഇന്ന് ഈ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12:32 നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്: ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാറ്റിനെയും ഞാൻ എൻ്റെ പക്കലേക്ക് ആകർഷിക്കും. ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ കർത്താവിലേക്ക് നമുക്ക് ആശ്രയിക്കാം. മറ്റൊരുവനിലും ആശ്രയിക്കാൻ നമുക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നമുക്ക് ശക്തമായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേർന്നു. പുരുഷാണു രക്ഷ, പുരുഷിലാണു രക്ഷ, പുരുഷേ നമീ ചീടുന്നു.